കഷ്ടകാലത്തിൽ എനിക്ക് ആകെ ഒരു ഇതാ നമ്മുടെ സാലിമ വാങ്ങലും കഴിഞ്ഞാ താണ്ട രഞ്ജു എന്റെ കൂടെ പഠിച്ചതാ കുഞ്ഞിലേ തെട്ടുണ്ടായിരുന്നവരാ. അപ്പൊ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത് എന്താ വേണം? കാശിമാല ഇതുണ്ടോ? ഇവിടെ എ ടു സെഡ് സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, സ്ലൈഡ് തൊട്ട് കാശിമാല തൊട്ട് ഇതാ ഇമിറ്റേഷൻ സാധനങ്ങൾ തൊട്ട് നമ്മളുടെ അപ്പുറത്ത് വേറെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ വളയൊക്കെ എടുത്തു വന്നത്. ഇതാ നമ്മളുടെ സിൽക്കിന്റെ അതിൽ നിന്നിട്ട് എന്തായാലും എടുക്കണമായിരിക്കും. അപ്പൊ ഇച്ചിരി വൃത്തിയുള്ള ഒരു നോട്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് നാളെ ഇനിയിപ്പോ എവിടെ കൊടുത്ത് തയ്പ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത ടാസ്ക്. ഇവിടെ മാമേനെ തയ്ക്കുമായിരുന്നു, പക്ഷെ തിരക്ക് കാരണം പറ്റില്ല. വള എടുത്ത് ഇനിയിപ്പൊ മൈലാഞ്ചി എടുത്തു. ഇനി കാശിമാല, തോടക്കമ്മൽ. തോടക്കമ്മൽ ഇവിടെ ഇല്ല, പക്ഷെ അതൊരു സുഖമില്ലാത്ത കമ്മൽ. പക്ഷെ ഇവിടെ ഉള്ളത് നല്ല കല്ല് വെച്ച് അടിപൊളി കമ്മൽ. ഇവിടെ ഇരിക്കുന്ന കമ്മലുകൾ ഇതാണ്ട്, ഇതാണ് ഇവിടെ ഇരിക്കുന്ന കമ്മൽ. വേറെ ഉടനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന കമ്മൽ. പക്ഷെ ഒക്കെ റേറ്റ് കുറവാട്ടോ, എല്ലാം നമ്മുടെ സിറ്റിയിലെ പോലെ എല്ലാം കുഞ്ഞു കുഞ്ഞു റേറ്റുകളാണ്. നല്ല റീസണബിൾ പ്രൈസിനാണ്. ഇച്ചിരി പെട്രോൾ ഒഴിച്ചിട്ട് ഡീസലിൻ്റെ ഇത് പോയാലും കുഴപ്പമില്ല, അതിനുള്ള സാധനങ്ങൾ കിട്ടും ഇവിടുന്ന്. അപ്പോൾ അപ്പുറത്ത് ഇതാണ് ഇവിടുത്തെ ഷോപ്പ്. ഇതാണ് ഇവിടുത്തെ മുതലാളി വിമലാമി. ഇത് എന്റെ മമ്മിയുടെ കൂട്ടുകാരിയാണ്. ഇവിടെ നിന്ന് മൂന്നാമത്തെ വീടാണ് എന്റെ വീട്. വീടിന്റെ മുറ്റത്താണ്. ഇതാണ് ഇതാണ് ഇവിടുത്തെ. ഉണ്ടോ ഓണായിട്ട് സെറ്റ് ചെയ്ത് നിറഞ്ഞിട്ട് വേറെ ദിവസം വരാതെ, കാരണം ഇവിടെ ഓണായപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിട്ട് നല്ല സെയിൽ കിടന്നു. അപ്പൊ ഇനിയിപ്പോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ സാധനം ഉണ്ട് കേട്ടോ. എന്റെ ഫ്രണ്ടിന്റെ ഇതാ കട ആയതുകൊണ്ട് പറയല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം റീസണബിൾ പ്രൈസ് ആണ്. കുഞ്ഞു കുഞ്ഞു നമുക്കിപ്പോ ഒരു 10,000 രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും. ഇതാ ഇത് ഇവിടുത്തെ വളകൾ കണ്ടോ. അതിൽ നിന്നാണ് ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ പൊന്നുന് വള എടുത്തത്. അപ്പോ വീട്ടിൽ നിന്ന് നിന്ന വേഷത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാ. ഒന്ന് മുഖം പോലും കഴിക്കില്ല. ഇവിടെ നിന്ന് അവിടെ കാണാം. അവിടെ എൻ്റെ വണ്ടി കിടക്കുമായിരുന്നു. ഇതാ ഇവിടെ നിന്ന് ആ മൂന്നാമത്തെ വീടാണ് എൻ്റെത്. ജംഗ്ഷനിൽ നിന്ന് മൂന്നാമത്തെ വീട്. ഇതാണ് നമ്മളുടെ ജംഗ്ഷൻ. ഇതാണ് ഹൈവേയുടെ സൈഡിൽ. അപ്പോൾ പോയിന് സ്കൂൾ വിട്ട് വന്നപ്പോൾ അവളെയും കൊണ്ട് വന്നതാ. എടുത്താനോ വലുത് വേണ്ടേ? കാശിമാല എടാ അല്ല നമ്മളുടെ എന്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു സാർ. ഇവിടെ ഇങ്ങനെ 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 തിളങ്ങി തിളങ്ങി നിൽക്കുന്ന സാധനം എടാ, അത് പറ്റില്ലടാ, അത് പറ്റൂല. ചെക്കന്റെ കാര്യത്തെ ഇത് വാങ്ങിച്ചുകൊടുക്കാൻ. എവനെ എടാ, നിനക്ക് മൂന്ന് മക്കളല്ലേ, നാല് മക്കളല്ലേ? രണ്ട് ടിങ്സ് വീതം അല്ലേ? അല്ല എങ്ങനെ ഇളയത് മാത്രം ടിങ്സ്? ആദ്യത്തെ രണ്ട് മക്കള്, അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടെണ്ണം ഇരട്ടകളാണ്. പെമ്പിളരില്ലാത്തൊരു വാങ്ങിയ പെമ്പിളരില്ലാത്തോണ്ട് സത്യം പറഞ്ഞ നമ്മളൊക്കെ ഒരു ഫാമിലി പോലെ. നമ്മളെ സിറ്റിയിൽ ഫ്ലാറ്റിൽ തൊട്ടപ്പുറത്തേക്ക് ആളെ പോലും അറിയാത്തൊരു ലൈഫല്ല. നമ്മളുടെ ഇവിടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം ഭയങ്കര സഹകരണവും ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പൊ എന്റെ വീട്ടിലൊന്ന് ഫുഡ് കഴിക്കും, ഞാൻ അവരുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഞാൻ അതിൻ്റെ ഒരു ഭംഗിയും നന്മയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരുടെ വീട്ടിലും നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യവും ഒക്കെയാണ്. അങ്ങനെ അപ്പൊ കാശിമാല തീരുമാനമായില്ല പൊന്നു. കാശിമാല ആ നീയാണോ ഈ നിൽക്കുന്നേ പൊന്നു? കാശിമാല ഇട്ട് നിൽക്കുന്നേ. അത് അതെല്ലാം ഊരി കളഞ്ഞിട്ടുണ്ട്, നല്ല അറിയാൻ പറ്റും. ഇതെല്ലാം കൂടി ഇട്ട് അറിയാനും പറ്റും. ഇത് തന്നെ ഒരെണ്ണം ചെറുത് ഇട്ടണം, ഒരെണ്ണം വലുതും എടുത്തിടണം. ഒരെണ്ണം ഇടണം, എന്നിട്ട് ഇതിന്റെ താഴെ വേറെ ഇടണം. അങ്ങനെ തന്നെ ഇടുന്നത്. നമ്മളൊക്കെ കുഞ്ഞിലെ ഈ പ്രായത്തിലേക്ക് കിടന്നിങ്ങനെ ഓടി അതിങ്ങനെ ആലോചിക്കുക. ഒന്ന് ചെറുത് ബാക്കിലോട്ട് കെട്ടുക, ഒന്ന് ഇങ്ങനെ കെട്ടുക, ഒന്നിന് ഇങ്ങനെ ഇടുക. ഇതൊരു വൃത്തിയിടല്ലേ ഇങ്ങനെ തന്നെ ഇടുന്നത്. ഒന്ന് മാറ്റി രണ്ടെണ്ണൊന്നും വേണ്ട. നമ്മള് പണ്ട് പഠിക്കും ഇവിടെ അശോക മാമന്റെ അടയിന്നായിരുന്നു. അശോക മാമന് ഫാൻസി ഉണ്ടായിരുന്നു, പിന്നെ മഞ്ജു ഉണ്ടായിരുന്നു ഫാൻസി ഉണ്ടായിരുന്നു. ഇതിട്ടിട്ടൊരു വീഡിയോ എടുത്തിട്ട് മാമിന് അയച്ചു കൊടുക്കാം, നിർത്തി നോക്കാം.
സത്യമായിരുന്നു. അടുത്ത പ്രാവശ്യം ആവട്ടെ, ഇതിപ്പോ ഓരോരുത്തരും ഓരോന്ന് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഇവിടെ മിലാമി പറയുന്നുണ്ട്, അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളിക്കാരി ഫുള്ള് കോർഡിനേഷൻ ചെയ്തിട്ട് ചെയ്യാന്ന്. അതാകുമ്പോഴത്തേക്കും അത് ഇതാണ്. ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ തുണിയെടുത്ത് തയ്ച്ച് പല മോഡലിൽ തയ്ച്ച് പല സ്ഥലത്തു നിന്ന് പല സാധനം എടുക്കാൻ ബുദ്ധിമുട്ട്. അതിനൊക്കെ കാട്ടി ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലുമൊക്കെ പ്രോഗ്രാമിനൊക്കെ കോസ്റ്റ്യൂമ് നമുക്ക് അക്സസറീസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഞാൻ അവൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ എന്ത് സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റ് കോസ്റ്റ്യൂം ഉൾപ്പെടെ ഇവിടെ സ്റ്റിച്ചിങ്ങും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ അതാ നമ്മുടെ മെറ്റീരിയൽസ് ഇവിടെ തന്നെ ഉണ്ട്, ഫാൻസി ഇവിടെ തന്നെ ഉണ്ട്. അപ്പുറത്തും രണ്ട് ഷോപ്പായിട്ട് ഫാൻസി ഇവിടെ തന്നെ ഉണ്ട്. ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഒരു എത്ര 6 പേർക്കോ 10 പേർക്കോ എത്ര പേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരുമിച്ച് എടുക്കുമ്പോൾ റേറ്റും നല്ല വ്യത്യാസം. ഓൾറെഡി റേറ്റ് കുറവാണ്, അതിൻ്റെ കൂടെ നല്ല കുറച്ചുകൂടി നല്ല റേറ്റിന് കിട്ടും എല്ലാ സാധനവും. ആ ബ്ലൗസ് നമ്മൾ മുറിച്ചില്ല അല്ലേ, ബ്ലൗസ് മുറിച്ചില്ല. ചോറിനുണ്ടെന്നോ, നമ്മൾ ചോറും കഴിച്ചില്ല. എവിടെ വട്ടേന്ന് കഴിച്ചിരുന്നു. ആ നീ സ്കൂളിൽ നിന്ന് കഴിച്ചല്ലേ, സ്കൂളിൽ കൊണ്ടല്ല. ഞാൻ ചോറും കഴിച്ചില്ല. വീട്ടിൽ പോകണ്ടേ? ഓണസദ്യ മറ്റന്നാളല്ലേ, നാളെ കഴിഞ്ഞ് മറ്റന്നാളല്ലേ. ഡേറ്റിട്ട് പാടല്ലേ, പായസം മാത്രല്ലേ ഓണസദ്യ അല്ലേ. അതൊക്കെ നമ്മൾ മറ്റേ സ്കൂളിലായിരുന്നു അല്ലേ, ഗ്രേസ് ഇന്റർനാഷണൽ ആയിരുന്നല്ലേ. അവിടെ ക്യാൻറ്റീൻ ഭയങ്കര വമ്പൻ വമ്പൻ പ്രോഗ്രാമും ഭയങ്കര ഇത്. എവിടെ? അതെ സ്കൂള്. അതെവിടെ? ചിങ്ങേലി. ഇപ്പൊ ഒരുപാട് സ്കൂളുകളൊന്നല്ലേ. ഇവള് ആദ്യം സെന്റ് ജോർജിലായിരുന്നു. 1 മീറ്റർ പറ്റുമല്ലോ, 1.5 എടുക്കാം നമുക്ക്. ആ ഇത് മതി, ഹാഫ് കൈ മതി എന്ന് പറഞ്ഞാൽ ഹാഫ് കൈ മതി. മതിയല്ലേ. അപ്പൊ മാമി അറിയണം നമുക്ക് ലഹങ്കയ്ക്ക് തയ്ക്കും പോലെ. കാരണം ഇവരൊക്കെ നമ്മളിപ്പോ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങിയെങ്കിലും ഇവരൊക്കെ പണ്ടത്തെ ആ ഒരു ഇതാണ്. അതുകൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിനും ഇല്ലാതെ തന്നെ അവരുടെ എക്സ്പീരിയൻസിന്റെ ഇതിൽ അവരും ആ ഒരു ഇതിന്റെ നല്ലപോലെ ഡിസൈൻ ചെയ്യും. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് കേട്ടോ, ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കരമായിട്ട് കിടന്ന മുടിയായിരുന്നു എന്റെ മമ്മിക്ക്. ഇവലാമിക്കൊക്കെ ഭയങ്കര നല്ല കൊലകലതൊക്കെയുള്ള മുടിയായിരുന്നു. എന്നിട്ട് ഈ പ്രായത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രായത്തിൽ തന്നെ മുഴുവൻ ആ തല മുഴുവൻ മുട്ടയായി. ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തുള്ള ഇപ്പം മമ്മി ഇല്ല എന്നുള്ളൊരു കുറവ് എനിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും എനിക്ക് എല്ലാവരുടെ മുമ്പിലും എല്ലാ വീട്ടിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ എന്താണോ സോറിൻ്റെ അതേ ഫ്രീഡവും അതേ ഇതും എനിക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. കാരണം എല്ലാ അവരുടെയൊക്കെ അമ്മമാരൊക്കെ എൻ്റെ അമ്മയാണ്. കുഞ്ഞിലേ തൊട്ട് അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. ഇനിയിപ്പോൾ വലിയതായാലും എൻ്റെ പൊന്നൂനെ കെട്ടിച്ചാലും ശരി. അങ്ങനെ അപ്പൊ തുണി കട്ടിയിട്ടെ. അപ്പൊ സ്ലൈഡും വന്ന് ഇത് പൊന്നു, ഇത് മതിയാ, ഈ സ്ലൈഡ് മതിയാ. അവരോട് മറ്റേ ലോക്കൽ സ്ലൈഡാണെന്ന് തോന്നുന്നു, മറ്റേ മറ്റേ കുഞ്ഞു കുഞ്ഞു സ്ലൈഡാന്ന് തോന്നുന്നു. ഇതിരിക്കട്ടെ. അപ്പൊ സ്ലൈഡും ആയി. അപ്പൊ ഇത്രയും സാധനങ്ങളായി. കമ്മല് ശരിയായി, കമ്മല് മാത്രം ഒന്നും പറഞ്ഞില്ല. അതായത് ഇത് വന്ന്, സ്ലൈഡ് വന്ന്, മൈലാഞ്ചി വന്ന്. പൊന്നു എങ്ങനെ മൈലാഞ്ചി എങ്ങനെ ഇടണോന്ന് പറഞ്ഞത്? ആ സെന്ററിൽ റൗണ്ട് വരച്ചിട്ട് മറ്റേ വിരലിന് 4 ചുറ്റും മറ്റേ സാധനം അത്. പിന്നെ ഉറങ്ങാഞ്ഞിട്ട് കണ്ണൊക്കെ ഭയങ്കര ഇത്. കുളിച്ചൂല്ല. പച്ച വള കിട്ടി, കാശുമാല ഇട്ട്, പിന്നെ കിട്ടി. ഇനി ഞാൻ കമ്മലാണ് റെഡിയാവാത്തത്. നമ്മൾ കമ്മൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോണ്ടിരിക്കുക ഏതാണെന്ന്. പക്ഷെ ഇവിടെ ഉള്ള കുറച്ചുകൂടി നല്ല കമ്മല, മറ്റേ ഒരു റൗണ്ട് വേറൊരു കമ്മല. സത്യ ചന്ത കമ്മല. ഇവിടെ ഉള്ളതെല്ലാം സ്റ്റോണ് വെച്ചിട്ടുള്ള കുറച്ച് നല്ല വൃത്തിയുള്ള കമ്മലുകളാ. നല്ല 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 രസമുള്ള കമ്മലുകളാണ് ഇവിടെ. നമുക്ക് സാധാരണ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന കമ്മലാണ് ഇവിടെ ഉള്ളത്. അടുത്ത പ്രാവശ്യം ഇതിപ്പോ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ, ഞാൻ ഇന്ന് പുലർച്ചെയാണ് എത്തിയതും ഒക്കെയാണ്. അടുത്ത പ്രാവശ്യം ലിസ്റ്റ് എടുത്തിട്ട് ഒന്ന് മതിയാ. ആ ലൈനിങ് കൊടുക്കാം, സിൽക്ക് മെറ്റീരിയൽ. അപ്പൊ പിന്നെ എന്തായാലും എടുക്കണം അത്. പിന്നെ ഫംഗ്ഷൻ ഇത് കഴിഞ്ഞാലും പിന്നെ എടുക്കാമല്ലോ, അത് കഴിഞ്ഞാലും ഉപയോഗിക്കാമല്ലോ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് യൂട്യൂബില് ഇൻസ്റ്റയില് ഫേസ്ബുക്കിൽ എല്ലാത്തിലും പോകും, ലോകം മുഴുവൻ പോകും.
എന്റെ മുഖത്ത് ആവിയറി എന്റെ മുഖം കിട്ടിയത് ഇവിടെ ഞാൻ കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ല പല്ല് ചേച്ചിട്ടോ രാവിലെ ചായ കുടിച്ചോട്ട് നോക്കിയാ ഇത്രയും വിത്തൊട്ട് വിത്തൊട്ട് മേക്കപ്പ് ആണ് അല്ലെങ്കിൽ പൊതുവേ കാരണം മേക്കപ്പ് ഒരു വരും ഭയങ്കരമായിട്ട് മറ്റേ ഈ വിയർത്ത് കഴിഞ്ഞാൽ പൊട്ടി വെക്കളായി പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് നടക്കണം കട്ട് ചെയ്യാ പുള്ളിക്കാരി ഇവിടെ നല്ല തയ്യക്കാരിയും കൂടി നല്ല നന്നായിട്ട് സ്റ്റിച്ചിങ് ചെയ്യും നല്ല രീതിയിൽ നമുക്ക് ആളെ കൊണ്ട് കൊടുത്താൽ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും ഞാനിന്ന് രാവിലെ നിങ്ങൾ ഇവിടെയാണോ ഷാനാരെ കൂടെ ഇതാര് ഷാനാടെ മോളോ അത് ഷബ്നാട ഒക്കെ എത്ര വയസ്സായി മോളെ എല്ലാ സ്കൂളിലും നാളെ പരിപാടി ഇവിടെ നിൽക്കുന്ന എല്ലാരും നാളെ സ്കൂളിലെ പരിപാടിക്ക് സാധനം മേടിക്കും വന്നത് എടി എങ്ക വന്നേ ഓണത്തിന് മാമി അറിയോ അറിയോ അറിയില്ലേ ജിപ്സാൻഡി അറിയോ മുമ്പ് വന്നിട്ടുണ്ട് അയ്യോ എനിക്കറിയില്ലെങ്കിൽ അവക്ക് അറിയാം സുന്ദര കുട്ടികൾക്ക് ഇതെന്റെ എന്റെ ഒരു നാല് പെമ്പിളരാ ഷർമിന ഷൈനി പിന്നെ ഷഹന ഷബിന അതിൽ ഷബിനയുടെ മോളാണ് അവര് നാലും ഒരു എന്റെ ഫ്രണ്ട്സാ എന്റെ പൊന്ന് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴത്തേക്കും ഞാൻ പഠിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ അടുത്ത് ഞാൻ കൊണ്ടാക്കിയിട്ട് പോകുമായിരുന്നു ഇത് മോൾ എത്ര പഠിക്കുന്നേ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ എവിടെയാ സെൻട്രൽ സ്കൂളിലാ അവള് പഠിക്കുന്നത് ഇത്ര സ്മാർട്ട് നോക്ക് ഏതാ മോൾ എന്ത് ഡാൻസാ കളിക്കണേ ഏത് ഡാൻസാ കളിക്കുന്നത് പറയടി ഒപ്പനയാണ് എന്താ കളിക്കണ ഇതെന്ത് ചെയ്തതാ ഇതെന്ത് ചെയ്തതാ പേന കൊണ്ട് വരഞ്ഞതോ ഇന്ന് മാമൻ ചോദിച്ചു വണ്ടി എത്ര മാറ്റി വണ്ടി ആ നമ്മളുടെ വണ്ടി വന്നപ്പോഴത്തേക്ക് ബാറ്ററി ഡൗൺ ആയി അപ്പൊ ജംഗ്ഷനിന്ന് നടന്ന് വീട്ടിലോട്ട് പോവാ മഴയില്ലല്ലേ എന്നാ കൊട മടക്കിക്ക് മഴയുണ്ടെന്ന് വിചാരിച്ചത് മുടി മുഴുവൻ കൊഴിഞ്ഞ് 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 തീർന്ന് അയ്യോ ശശിമാമന്റെ കടയിൽ ഇനിയിപ്പോ പിന്നെ പോവാം അയ്യോ ഇനിയിപ്പോ തുണി അങ്ങനെ തയ്ക്കാൻ കൊണ്ട് കൊടുക്കും വണ്ടി ഇനി പെട്ടുണി അവൻ കിട്ടാൻ അക്ഷയ ഓ അക്ഷയാണാ ഞാനോ കണ്ടൊക്കെ പോയടാ സത്യം എന്തത് ഓ അനിയൻ എവിടെ ഇരിക്കണമെന്ന് അനിയനെ ഞാൻ രാവിലെ കണ്ടു കൊണ്ടുവരാടാ അനി നിങ്ങൾ അനിയൻ എവിടെ ഇരിക്കണം മുട്ടായൊക്കെ കൊണ്ടുവരെ മുട്ടായി കൊണ്ടുവരെ എന്റെ സത്യം കണ്ണു പിടിക്കുന്നില്ലേ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ഇരുട്ട് തിന്നുമ്പോഴത്തേക്കും ആളിനെ പിന്നെ മൊബൈലിൽ പിള്ളേരെയൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഇത്രയേ ഉള്ളു ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്ത അപ്പോൾ നമ്മുടെ ഭവനം എത്തി നമ്മുടെ രാജാവ് വർക്ക്ഷോപ്പിലോട്ട് പോയി വൈകുന്നേരം രാജാവിനെ ആനയിച്ച് കൊണ്ടുവരാൻ പോണം അയ്യോ ഇനിയിപ്പോ ആ സർവീസും കൂടെ ചെയ്യണ്ടേ അപ്പോൾ ശരിതാ നമ്മൾ വീട്ടിലോട്ട് കയറി അപ്പോൾ ബൈ അപ്പോൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു ഇതെല്ലാം കൂടെ ഞാൻ വാരിക്കെട്ട് നാളെ കൊണ്ടുപോകണം മീൻ വേണോ ഇത് കൂട്ടാണെങ്കിൽ വേണം പൊച്ചമീൻ വേണോ ആ ഞാൻ എടുത്തിട്ട് പൊച്ചമീൻ ഇരിക്കുന്നത് ഞാൻ എടുത്തിട്ട് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കണം ഇനിയിപ്പം നാളെ രാവിലത്തേക്കാണ് ഇനി ഓടടാ ഓട്ടോടി എല്ലാരെയും വിളിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോ അത് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം അമ്മ പറഞ്ഞു ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു എനിക്ക് തരാന
കഴിച്ചില്ല, കഴിക്കണതിന് മുമ്പ് മതിയെന്നോ. നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഞാൻ കൊടുക്കുമ്പോ എല്ലാം തിന്നുന്നുണ്ടല്ലോ. എല്ലാ സ്ഥലത്തും ചോറിന്റെ കൂടെ കറിയായിട്ടാ മീൻ കൂട്ടണേ. നമ്മൾ മീൻ തിന്നാൻ വേണ്ടിട്ട് മീനിന്റെ കൂടെ കറിയായിട്ടാ ചോറ് തിന്നെ. ഞാൻ മീൻ ആദ്യം കഴിക്കും. അയല മീൻ കറി വെച്ചത്. പിന്നെ വേണോ പിന്നെ കൊഴിയാള മീൻ പുളി വെച്ചത്, പിന്നെ അയല മീൻ പൊരിച്ചത്, പിന്നെ മുട്ട തോരൻ. പിന്നെ മുട്ടത്തോരൻ ഡെയിലി ഉമ്മ തരും സ്കൂളിൽ കൊണ്ടുപോകാൻ. ഇത് പുള്ളി സ്കൂളിൽ കൊണ്ട്. പിന്നെ എന്താണ് ഇന്ന് മരച്ചീനി ഉണ്ടാക്കിയില്ല. പിന്നെ ഇതിവിടെ പുറത്ത് വർക്ക് ഏരിയല്ല, നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാം. ഇത് വർക്ക് ഏരിയ. മമ്മി ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ പുറത്ത് വേറൊരു വർക്ക് ഏരിയയും കൂടെ ഇറക്കി. വർക്കിന്റെ കഴിഞ്ഞ് വേറൊരു വർക്ക് ഏരിയ ഇറക്കി. ഇപ്പൊ ഇവിടെ ഒക്കെ പൊട്ടിച്ച് വീണ്ടും അടുത്ത് ജനലൊക്കെ വെച്ച് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ കിച്ചനും ഓരോ ബാത്റൂമും. അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് കിച്ചനും മൂന്ന് ബാത്റൂമോ വീണ്ടും ആക്കി. പൈസക്ക് എന്തെങ്കിലും ചെലവില്ല നമ്മള് ഭാഗങ്ങള്. മീനിന്റെ തല കറി വേണോ? ഞാൻ എനിക്ക് കുറച്ച് കറി ബാക്കിയാവും പറഞ്ഞിട്ടുള്ള ഇത് കാരണം ഞാൻ കറി കുറച്ച് തുണി ഇനിയിപ്പോ തയ്ക്കാൻ കൊണ്ട് കൊടുക്കണം. വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ബാറ്ററി ഡൗൺ ആയി. പുതിയ എക്സൈഡിന്റെ 48 മാസം ഗ്യാരണ്ടി ഉള്ള ബാറ്ററിയാണ് മേടിച്ചത്. എല്ലാ ആഴ്ച ഇവിടെ ഓരോരുത്തരുടെ പിള്ളേരൊക്കെ വന്നിട്ട് ഓൺ ചെയ്തിട്ടേ ചെയ്യുമായിരുന്നു. എന്നിട്ടും ബാറ്ററി ഡൗൺ ആയിരുന്നു. അത് എങ്ങനെയാണ് ലൈറ്റ് ഓൺ ആയി കിടന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാ ലൈറ്റ് എങ്ങനെ ഓൺ ആയി എന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ബാറ്ററി ഇറങ്ങിപ്പോയി. ഇതുകൊണ്ട് ആരെങ്കിലും രാത്രിയിൽ പുറത്ത് കിടന്നപ്പോഴത്തേക്ക് വന്ന് ഓണാക്കി ഇട്ടതാണോ? അപ്പൊ ശരി, ഇനിയിപ്പോ തുണി തയ്ക്കാൻ കൊടുക്കട്ടെ. എന്നിട്ട് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. പോയിട്ട് പൊന്നൂന് ഹായ് പറഞ്ഞു. പൊന്നൂന് എല്ലാരും കണ്ടില്ല കണ്ടില്ല. എങ്ങനെ കാണാന്? ഞാൻ ഉമ്മയുടെ കൂടെ ഉണ്ടായാലല്ലേ. പൊന്നുകൂടെയല്ലേ സ്കൂളിൽ പോകുന്ന കാരണം പൊന്നുകൂടെയാണ്. പൊന്നിന് കുറച്ചുകൂടെ ചോറ് കിട്ടെ. പൊന്നു നല്ല ഒരു പോളം കണ്ണു ഉറങ്ങിയിട്ടില്ല. അതിന്റെ കൂടെ ആ ട്യൂണും കൂടി കേട്ടപ്പോ തല അങ്ങ് രാവിലെ ആ തുടങ്ങിയത് അസംബ്ലിയില് തുടങ്ങി വീട്ടിൽ വന്നപ്പോ ഒരു നിർത്തലുണ്ടായ. കാരണം അതുവരെ ട്യൂൺ കേക്കലായിരുന്നു പാട്ട് അങ്ങനെ. പൊന്നു എന്നെ വെയിറ്റ് ചെയ്ത് ഇന്നലെ ഇരുന്നിട്ട് ഞാൻ 3 മണിയായി ഞാൻ വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഉറങ്ങിയത് 4-5 മണിയൊക്കെ ആയി. പിന്നെ 6 മണിയായപ്പോ അവളെ സ്കൂൾ ബസ് വന്നപ്പോ അവള് തീരെ ഉറങ്ങിയിട്ടില്ല. കുഞ്ഞുബാവിക്ക് വാരി കൊടുക്കുക. അപ്പൊ ശരി, നമ്മൾ ഇനിയിപ്പോ ഇതും കഴിഞ്ഞിട്ട് പോയിട്ട് തുണി തയ്ക്കാൻ കൊണ്ട് ഓടട്ടെ. എന്നിട്ട് രാവിലെ ഒപ്പനയുണ്ട്, അതിന് കൊടുക്കാനാ. അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോ ഇപ്പൊ ടീച്ചേഴ്സ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രത്തോളം ഇതല്ല. നാട്ടിലത്തെ ടീച്ചേഴ്സ് ഒന്ന് ഗൾഫിലത്തെ ടീച്ചേഴ്സൊക്കെ സെയിം ആട്ടോ. ഗൾഫിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സൊക്കെ ഇതേപോലെയാ. ടീച്ചേഴ്സ് പാരൻസുമായിട്ട് ഇങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും ഒക്കെ ചെയ്യും. എന്താ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞത് അവർക്ക് ഇങ്ങനെ വാരിയൊന്നും കൊടുക്കത്തില്ല എന്ന്. ആര്? അവരുടെ പേരൻസ്. പിന്നെ പകരം അവരുടെ എൽഡേഴ്സ് കുഞ്ഞ് ഇങ്ങനെല്ലാം ഇല്ലേ അവർക്ക് കൊടുക്കുക. പിന്നെ ഇന്ന് വേറെ കൊച്ചുങ്ങളും പറഞ്ഞു. എന്താ എന്താ അവരെ എന്താ ഇഷ്ടപ്പെടുന്ന അവരുടെ പേരൻസ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കത്തില്ല ചോദ്യം. എന്നാ അവരുടെ ചെറിയ കാര്യമുണ്ടെങ്കിൽ അവര് പറഞ്ഞപ്പോ കേട്ടോളൂ. അവള് പറഞ്ഞെന്തെന്നോ അവള് പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ?
അവള് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അവളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പിന്നെ പാരന്റ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല, പക്ഷെ അവര് കുഞ്ഞ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കും, പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും, ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോ ഇവിടെയാണെങ്കിൽ അവർക്ക് കിലോ കണക്കിനാണ് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. പിന്നെ മാത്രല്ല അവരുടെ അവരാരും വാരി കൊടുക്കലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഇവൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെ സ്കൂളിൽ ഈ നുണവിറച്ചിലാണ് കൂടുതലും, സ്കൂളിൽ വെച്ചാൽ ഒരു അയൽക്കൂട്ടമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരും അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇച്ചിരി തള്ള് ഒക്കെ പറയും. അപ്പോൾ ഇവളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അവർ പഴയ സ്കൂളിലും ഇങ്ങനെയാണ് കേട്ടോ. എന്താ ഇവിടെ വന്നാൽ മാത്രമാണ്. ഇപ്പൊ ഗൾഫിലാകുമ്പോഴത്തേക്കും മമ്മിയൊക്കെ അവിടെ 10-30 വർഷമായിട്ട് അവിടെയാണ്. അവിടെയാണ് ഹീറ്ററും മറ്റേ ഇതും തന്നെയാണല്ലോ. ഞാനും 10-12-13 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയ സമയത്തോട്ടേ ഇത്. പക്ഷെ ഇവിടെ വന്നാൽ മാത്രമാണ് ഈ ചോറ്, ഇത് മൺകലത്തിൽ വെച്ച അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച ചോറ്, മീൻ കറി ഇതൊക്കെ കഴിക്കാൻ പറ്റണത്. പിന്നെ പൊന്നുവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിരിക്കും, അങ്ങനെ ഇതാക്കി തീർക്കത്തില്ല. അതുപോലെ നല്ലൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്താണോ, ഞാൻ ഇപ്പോഴത്തെ ഞാൻ എന്തോട്ടോ അതാണ് പൊന്നു, ഇപ്പോഴത്തെ ഞാൻ എന്താണോ സെയിം അത് തന്നെയാണ് പൊന്നു. പക്ഷെ പൊന്നുവിൻ്റെ ചെറുതിൽ ഞാൻ അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഒരു 10 ചോക്ലേറ്റ് ഞാൻ 10 ഒരു ദിവസം കൊണ്ട് ഞാൻ നിന്ന് തീർക്കും. എനിക്ക് അങ്ങനെ വെച്ചിരുന്നുള്ള ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ അവൾ അങ്ങനെയല്ല, ഒരെണ്ണം ഇന്ന്, ഒരെണ്ണം നാളെ, ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം വേറൊരാൾക്ക്. എനിക്ക് വേറൊക്കെ കൊടുക്കും, പക്ഷെ ഭയങ്കര വിഷമമാണ് എനിക്ക് കൊടുക്കാൻ. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല കേട്ടോ, മനസ്സ് നിറഞ്ഞു കൊണ്ട് തരും എനിക്ക് എന്ത് കാര്യം. അപ്പൊ അതുപോലെ അവളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ബർത്ത്ഡേക്ക് ഒക്കെ അവള് 5-6 ബദം ഡയറി മിൽക്ക് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകും. പൈസ ഞാനാണല്ലോ കൊടുക്കുന്നത്, അവൾക്ക് അതിനെ പറ്റി അറിയട്ടല്ലോ. വിളിക്കുമ്പോ പറയും, ഉമ്മേ ഞാനൊരു 10 ഡയറി മിൽക്ക് മേടിച്ചിട്ടുള്ളൂ, 10 മഞ്ച് മേടിച്ചിട്ടുള്ളൂ, 10 ഇത് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു 10 മേടിച്ചു കഴിഞ്ഞാൽ 1 ജാതന്റെ തിന്ന് 1 അതിന്റെ പകുതി കൂടെ കിട്ടാതെ കൊഞ്ചിലെ. ഇതൊക്കെ ചെറുതിലത്തെ സ്വഭാവം കേട്ടോ. അങ്ങനെ കുറെ നല്ല ക്വാളിറ്റികൾ അവക്കെ ഉണ്ട്, ഒരുപാട് നല്ല ക്വാളിറ്റികൾ ഉണ്ട് എന്റെ പൊന്നൂന്. ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ ഉറുമ്പരിക്കും പോലെ സ്വരൂപ്പൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഞാൻ വാഴയില്ല, സ്വരൂപ്പൂട്ടിട്ട് മീൻതല പുഴുകിയത് ചെയ്തിട്ട് വാഴയില്ല. അവക്കാണ് വിഷയമില്ല. പക്ഷെ ഞാനാണെങ്കിൽ പറയും, പോയി ബ്രഷ് ചെയ്തിട്ട് വരാൻ പറയും കേട്ടോ, ബ്രഷ് ചെയ്തിട്ട് വരാൻ പറയും. അവിടെ കാലഴുക്കായി കഴിഞ്ഞാൽ ഓടിപ്പോയി പോയി കാലം കഴിക്കുക, ബെഡിൽ കയറിക്കൊടുക്കും എന്നൊക്കെ പറയും. എങ്ങനെയാണ് അവക്ക് അങ്ങനെ ചെയ്തില്ല, അങ്ങോട്ടും അങ്ങോട്ടും പ്രശ്നമുള്ളൂ, അങ്ങോട്ടും 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 പ്രശ്നമൊന്നും. എന്റെ ട്രോയ് പെണ്ണ് പിന്നെ എന്റെ കല്യാണത്തിന് പെങ്കൊച്ചായിരിക്കും എന്റെ ചെറുക്കൻ്റെ ഇത് കൈ പിടിച്ച് കൊടുക്കണത്. കാരണം എന്റെ തള്ളക്ക് പകരവും അനിയത്തിക്ക് പകരവും ചേച്ചിക്ക് പകരവും ഒക്കെ അപ്പൊ ശരി. അയ്യോ സമയം പോയി, വണ്ടി ഇനി കീഴെടുക്കണം, എന്താക്കണം, കുളിക്കണം, ഒരുപാട് പണികളെ ബാക്കിയുള്ളു, പണികളോട് പണികളെ ബാക്കിയുള്ളു. നല്ല മഴ മഴ ലൈറ്റ് കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതായി പോകും, വലിയ തണുത്തുള്ളത് കുളിക്കേണ്ടി വരും. എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട്, എന്താ നിങ്ങളുടെ എപ്പം നോക്കിയാലും ഓൾമോസ്റ്റ് വീടാൻ ജീപ്പിലല്ലതാണ്. നമ്മള് ഓൾമോസ്റ്റ് ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ? വേണ്ട, പിന്നെ വലുതായി പോയി, വലുതാവണ്ടായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് വലുതാക്കി പോയി എനിക്ക് വലുതാവണ്ടായിരുന്നു. പോവാ നമുക്ക്. ഇന്ന് ഞാൻ ഒരു കാര്യം എന്താ എന്റെ ഫ്രണ്ടിനാ പറഞ്ഞത്, എന്താന്ന് വെച്ചാൽ എന്റെ ഗ്രാൻഡ് പാരന്റ്സും സിസ്റ്റേഴ്സ് എല്ലാം ദുബായിലാണ്, അവളുടെ ഗ്രാൻഡ് പാരന്റ്സും ഉമ്മയുടെ സിസ്റ്റേഴ്സും ഒക്കെ. ഓ, അവള് തള്ളടിക്കണെന്ന് പറഞ്ഞ അവൾക്ക് സങ്കടം ഇതാണ്. ഇവള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല കേട്ടോ, ആ ഫ്രണ്ട്സിനോടൊക്കെ പറയാ അവളുടെ ഗ്രാൻഡ് പാരന്റ്സ്, എന്റെ മമ്മി എന്റെ മമ്മിയുടെ അടി എന്ന് വെച്ചാൽ അവളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഗൾഫിൽ തന്നെയുണ്ട്, 10-30 വർഷമായിട്ട് അവിടെ നിൽക്കുക, അവരവിടെ തന്നെയാണ്, അവരിഞ്ഞോട്ടൊന്നും വരണ ഇതൊന്നുമില്ല, അത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ജോലി എടുക്കുന്നവരും അവരെ അവിടെ പോയി ജോലി എടുക്കുള്ളൂ, അത്രയേ ഉള്ളൂ. സിസ്റ്റേഴ്സും അവിടെയാണ്. ഞാൻ
അപ്പൊ അവർക്കാണെന്നും വിശ്വാസമുള്ളത്. എങ്ങനെ ഈ ബ്ലൗസ് കൊണ്ട് തയ്പ്പിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ ഇത്. അവക്കാണെങ്കിൽ ഇവള് പറയണത് അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവളുടെ പ്രശ്നം. സാരമല്ല, നമുക്ക് അവരെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് അടുത്ത പുറത്തുള്ള വർക്കേരിയയുടെ. അയ്യോ, നല്ല മഴ, ഒന്നും കാണാൻ പറ്റണല്ലേ. എന്താ ഗ്രില്ലിന് പുറത്തുകൂടെ ഭയങ്കര മഴ. ഇടുന്ന ബൾബ് എല്ലാം ഫ്യൂസ് ആയി പോവാ, എല്ലാം ഇതായി പോവാ. അപ്പൊ ശരി കേട്ടോ, ബൈ.